മുമ്പ് ക്യാമ്പിയിൽ ബാക്ക്ലാഷിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയാണിത്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കണ്ടാൽ മാത്രമേ നമുക്ക് ഇത് തിരിച്ച് ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അതിൽ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുക എന്നുള്ള ഈ വീഡിയോയുടെ ലെങ്ത് കൂട്ടും. അതുകൊണ്ടാണ് അത് കഴിയാത്തത്. അതുകൊണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ ക്യാമ്പിയിൽ ബാക്ക്ലാഷ് എന്നുള്ള വീഡിയോ അവിടെ പോയി കാണണം. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇവിടെ താഴെ കൊടുക്കാം. അത് കണ്ടതിന് ശേഷം ഇത് കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവൂ. ആദ്യം ക്യാമ്പിയിൽ ബാക്ക്ലാഷ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ക്യാമ്പിയിൽ ബാക്ക്ലാഷ് എങ്ങനെ മാറ്റുമെന്നാണ് ഇതിനെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അത് കണ്ടതിന് ശേഷം ഇത് കണ്ടില്ലെങ്കിൽ മനസ്സിലാകാൻ സാധ്യത കുറവാണ്. ഈ വീഡിയോ ക്യാമ്പിയിൽ സെറ്റിങ്ങിനെ കുറിച്ച് മുമ്പ് ചെയ്ത വീഡിയോയുടെ തുടർച്ചയാണ്. അന്ന് ക്യാമ്പിയിൽ സെറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്പിൻഡിൽ അടുപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് തമ്മിലുള്ള കിടുക്ക ഒഴിവാക്കാൻ വേണ്ടി ഈ എല്ലാ പലചക്രങ്ങളും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ഇത് ഉറപ്പിച്ചിരിക്കുന്ന സ്പിൻഡിലുകൾ, ഇത് ഉറപ്പിച്ചിരിക്കുന്ന ഈ കുറ്റിയാണ് സ്പിൻഡിലുകൾ. ഈ സ്പിൻഡിലുകൾ അടുപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. സാധാരണഗതി സ്പിൻഡിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് അഡ്ജസ്റ്റബിൾ സ്പിൻഡിലാണ്. ഇതിലാണ് ഈ പല്ലുകൾ കിടക്കുന്നത്, ഈ ക്യാമ്പിൻ്റെ പല്ലുകൾ. ഇതിലാണ് ഈ ക്യാമ്പിൻ്റെ പല്ലുകൾ കിടക്കുന്നത്. ഇതിലാണ് നമ്മൾ ഈ സ്പിൻഡിലുകൾ സാധാരണ ഉറപ്പിക്കുന്നത്. ഈ സ്പിൻഡിലുകൾ ഒന്നുകിൽ നമുക്ക് ഈ സ്പിൻഡിലുകൾ ഈ രണ്ട് ഇതും കിടക്കുന്നത് അടുപ്പിക്കാൻ വേണ്ടി ഈ സ്പിൻഡിലുകൾ തമ്മിലുള്ള അകലം കുറയ്ക്കാം. ഈ സ്പിൻഡിൽ ഇവിടെ ഒരു സ്പിൻഡിലുണ്ട്, ഇവിടെ ഒരു സ്പിൻഡിൽ, ഈ രണ്ട് സ്പിൻഡിലും തമ്മിലുള്ള അകലം കുറയ്ക്കാം. അങ്ങനെ കുറയ്ക്കാം. അല്ലെങ്കിൽ സാധാ സ്പിൻഡിൽ തന്നെ ഇട്ടിട്ട് ആ സ്പിൻഡിലിനെ സാധാരണ പോലുള്ള സ്പിൻഡിലുകൾ ഇതേപോലെ കനം കുറച്ചിട്ട് ഇതിനകത്ത് ഇതുപോലെ എക്സെൻട്രിക് ആയിട്ടുള്ള സ്പിൻഡിലിടാം. ഇതിൻ്റെ പ്രത്യേകത കണ്ടാൽ അറിയാം. ഇത് ഒരു സൈഡിൽ വി വണ്ണം കൂടുതലും ഒരു സൈഡിൽ ഈ വണ്ണം കുറവുമാണ്. ഇപ്പുറം സൈഡ് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഒരു ഇവിടെ ഈ ഭാഗം കൊണ്ട് വണ്ണം കുറവും ഇവിടെ കൊണ്ട് വണ്ണം കൂടുതലുമായിട്ടുള്ളൊരു സിസ്റ്റമാണിത്. അപ്പോൾ ഇതിപ്പം ഇത് തമ്മിലടിപ്പിക്കുന്നതിന് പകരം പഴയ സ്പിൻഡിൽ ഇതുപോലെയാക്കി ഇതുപോലെ വണ്ണം കുറച്ച് ചെയ്തിട്ട് ഇതുപോലെ ഇതിന് മുകളിലിടത്തക്ക രീതിയിൽ സ്പിൻഡിൽ ചെയ്താൽ മതിയാവും. ഇത് ചെയ്തിട്ട് ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഇത് ഇതിനകത്ത് തന്നെ ഫിക്സ് ചെയ്യാനായിട്ട് ഇതിൻ്റെ നടുക്കൊരു നട്ടിട്ട് മുറുക്കാം. അതുപോലെ പിരി ഇതിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഇതിലേക്ക് ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്തിട്ട് ഇത് തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഈ സ്പിൻഡിൽ തിരിക്കുകയാണ്. ഇങ്ങനെ സ്പിൻഡിൽ ഇങ്ങനെ തിരിക്കും. തിരിക്കുമ്പം ഇത് ഇതിലേക്ക് അടുക്കും. അങ്ങനെ ഇതിലേക്ക് അടുത്ത് കഴിയുമ്പോൾ എത്രമാത്രം അടുക്കുന്നു അത് എത്രമാത്രം കിലുക്കം കുറയുന്നു എന്ന് നോക്കുക. നോക്കിയിട്ട് അവിടെ വെച്ചിത് ഫിക്സ് ചെയ്യും. ഇവിടെ ഒരു നട്ട് ഉപയോഗിച്ചിട്ട് ഇത് മുറുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ സ്പിൻഡിൽ ഇതിൽ സെറ്റ് ചെയ്യും. ഈ സ്പിൻഡിൽ ഇതിനകത്ത് കയറ്റിയിട്ട് ഇതിനകത്ത് ക്യാമ്പിയിലിടും. ആദ്യം ഈ ക്യാമ്പിയിൽ ഫിക്സ് ചെയ്തിരിക്കും. സോറി, ആദ്യം ഈ പിനിയൻ വീൽ ഫിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഈ പിനിയൻ വീലിലേക്ക് ഈ മൊത്തത്തിലുള്ള ഈ ഇത് പോർഷനെ അടുപ്പിക്കാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം. ഈ ഇത് ഈ സ്പിൻഡിൽ എക്സോട്ടിക് സ്പിൻഡിൽ ഇങ്ങനെ തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുക്കുമ്പോൾ ഇത് മാക്സിമം ടൈറ്റ് ആകുമ്പോൾ, വല്ലാതെ ടൈറ്റ് ആവരുത്, ഒരു ഓയിൽ ക്ലിയറൻസ് വേണം. അത്രയും ടൈറ്റ് ആകുമ്പോൾ ഈ കിലുക്കം ഒട്ടും ഇല്ലാതാവുമ്പോൾ നമ്മൾ ഈ സ്പിൻഡിൻ്റെ നടുക്ക് ഇവിടെ ഒരു ബോൾട്ട് ഇട്ട് ഇതിനെ ഫിക്സ് ചെയ്യും. ഈ ഇതിനെ ഇത് ഇതിനകത്ത് കിടന്ന് തിരിയാത്ത രീതിയിൽ ഇവിടെ നിന്ന് ഒരു ബോൾട്ട് ഇട്ട് ഫിക്സ് ചെയ്യും. ആ ഫിക്സ് ചെയ്യത്തക്ക രീതിയിലാണ് ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ ഇത് ഇതിലെ അങ്ങോട്ട് അമർത്തി പിടിക്കും ഒരു നട്ടിട്ട് തിരിക്കുമ്പോൾ. അങ്ങനെ ഇതിനെ ഫിക്സ് ചെയ്ത് കഴിയുമ്പം ഈ ഇത് തമ്മിലുള്ള അകലം കുറയും. എന്നിട്ട് ഈ വീല് സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത വീല് സെറ്റ് ചെയ്യാനെടുക്കുന്നു. ഈ വീല് പിന്നീട് നമ്മൾ സെറ്റ് ചെയ്യാനെടുക്കുന്നു. അതിലും ഇതുപോലൊരു സ്പിൻഡിൽ എക്സെൻട്രിക് സ്പിൻഡിൽ ചെയ്തിട്ട് അതിനെ ഇങ്ങോട്ടും അടുപ്പിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് ഈ ക്യാമ്പിയിൽ ബാക്ക്ലാഷ് എന്ന് പറഞ്ഞ പ്രോബ്ലം ഒഴിവാകും. നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അടിയിൽ കൊടുക്കാം. എന്നാൽ മാത്രമേ ഈ വീഡിയോ നന്നായിട്ട് മനസ്സിലാകൂ. പക്ഷേ ഇതൊരു പരാജയമാണെന്ന് പല മെക്കാനിക്കലും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം ഇതിനകത്തുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇതിനകത്തുള്ള പ്രഷർ, ഈ സ്പ്രിങ്ങിനെ ഉയർത്തിയും താഴ്ത്തിയും സ്പ്രിങ് തിരിച്ചതിനെ തെള്ളുകയും ചെയ്യുന്ന ഈ പ്രഷർ കാരണം ഈ നമ്മൾ എത്ര നട്ട് എത്രമാത്രം മുറുക്ക് വെച്ചാൽ പോലും ഇത് ചെറുതായിട്ട് തിരിയാൻ സാധ്യതയുണ്ടെന്നാണ്. ഇതിൻ്റെ ബലം കാരണം, ഈ വേരിയബിളായിട്ടുള്ള ബലം കാരണം ഇത് തിരിയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അത് തിരിയാത്ത രീതിയിലുള്ളൊരു മെക്കാനിസം ഒന്നും ഇതിനകത്തില്ല. ആകപ്പാടെ ഒരു ബോൾട്ട് മാത്രമേ ഉള്ളൂ. അതിനെ ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റംസ് ഒന്നും തന്നെ ഇതിനകത്തില്ല. അങ്ങനെ ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റംസ് കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരിക്കലും തിരിഞ്ഞു പോകുന്ന പ്രോബ്ലം ഒഴിവാകും. ഇതിൻ്റെ ഒരു ഗുണം വെച്ചാൽ, ഇത് വിജയിച്ചാലുള്ള ഗുണം വെച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പിയിൽ ബാക്ക് ഈ പല്ലുകൾ തേയും തോറും പിന്നെയും ബാക്ക്ലാഷ് വരും. അപ്പം നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റബിൾ സ്പിൻഡിൽ ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ടൈമിംഗ് കവർ ഒന്ന് അയച്ചാൽ മാത്രം മതി. അതാണ് ഇതിൻ്റെ പ്രയോജനം ഉള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ തെറ്റുകുറ്റങ്ങൾ മാറ്റി ഇത് നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള ശ്രമിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. വീഡിയോയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യാം.